ശ്രീ സണ്ണേം കാപ്പിക്കാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യമെങ്ങും ജാതി സെൻസസ് ആവശ്യമാണ് അവരുടെ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കണമെന്നാണല്ലോ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ജാതി സെൻസസിലേക്ക് നീങ്ങുന്നു എന്നാണ് മന്ത്രിസഭയുടെ പ്രതിനിധി നമ്മളെ അറിയിക്കുന്നത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ നിലയിൽ എന്താണ് ജാതിയുടെ ഘടന എവിടെയൊക്കെയാണ് സാമ്പത്തിക അസമത്വം അസമത്വമുള്ളത് എന്ന പരിശോധന അനിവാര്യമായ കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് അതോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണോ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യം ചർച്ച ഫലപ്രദമാകണമെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കൈവശം വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല ആരൊക്കെ കൂടുതൽ അധികാരം കേന്ദ്രീകരിച്ചിട്ടുള്ളൂ കേന്ദ്രീകരിച്ചിട്ടില്ല എന്നത് മാറി നിൽക്കട്ടെ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന വസ്തുതാപരമായ കണക്കെടുക്കട്ടെ ഇതാ പറയുന്ന കാര്യം ഈ വസ്തുതാപരമായ കണക്കെടുക്കാൻ പറ്റിയതെന്ന് എന്തിനാണ് ബി ജെ പി പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ട് ശതമാനം പിന്നോക്കക്കാരനെ വോട്ട് ബാഗ് ചെയ്ത ഒരു പാർട്ടിയാണ് പറയുന്നത് കണക്കെടുക്കാൻ പറ്റില്ല കണക്കെടുത്താൽ ആർക്കാണ് എന്താണെന്ന് ഇവിടെ കുഴപ്പം എനിക്കതാണ് മനസ്സിലാവാത്തത് എന്തിനാണ് ഈ സവർണ ലോബി എല്ലാ പാർട്ടിയിലുമുള്ള സവർണ ലോബി കേ ഈ ജാതി സെൻസസ് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ പൗരന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാതെ ഫലപ്രദമായ ഒരു നയം രൂപീകരിക്കാൻ ഒരു എങ്ങനെ കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറയണം കോൺഗ്രസ് പണ്ട് സമ്മതിച്ചിരുന്നില്ല ഇപ്പൊ സമ്മതിക്കുന്നു അത് കള്ളത്തരമാണ് അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുന്ന ബി ജെ പിയുടെ ഹരിദാസ് ഇപ്പൊ പറയുന്നത് അതല്ല നിങ്ങളുടെ പാർട്ടി എന്ത് ചെയ്യുമായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമല്ലോ ഞങ്ങൾ ജാതി സെൻസസ് എടുക്കും എന്ന് പറയാമല്ലോ എടുക്കണ്ടേ എടുക്കണ്ടേ ഇന്ത്യക്കകത്ത് ജാതി സെൻസസ് വിവരങ്ങൾ അറിയണ്ടേ അപ്പോൾ അത് അതാണ് ആദ്യം ചർച്ച ജാതി സെൻസസിന് അനുകൂലമാണോ അല്ലയോ അത് പറയും എന്തുകൊണ്ടല്ലാന്ന് പറയണം ബി ജെ പി കോൺഗ്രസ് മത്സരത്തിന്റെ പ്രശ്നമല്ല പ്രശ്നം പൂർണ്ണമായും അങ്ങനെ പറയുന്നില്ല ദേശീയ തലത്തിൽ ബി ജെ പി ജാതി സെൻസസ് വേണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല ബി ജെ പിയുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ നരേന്ദ്രമോദിയിൽ നിന്നാണ് കേൾക്കുന്നത് അത് അദ്ദേഹം പറയുന്നത് ഇതൊരു പാപമാണ് എന്നാണ് മറ്റൊരു ബി ജെ പി എം പി പറയുന്നത് ഈ കാട്ടിൽ പോയി സിംഹത്തിന്റെയും കടുവയുടെയും പുലിയുടെയും കണക്കെടുത്തിട്ട് ആ കാട്ടിൽ അതിനാവശ്യമായിട്ടുള്ള വിഭവം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടല്ലോ അതുപോലെ ും ഈ നിലയിലുള്ള പരിശോധന എന്താ വീക്ഷണങ്ങളാണ് ആ പരിശോധനയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അല്ല ഇതിനകത്ത് വ്യക്തമായും നരേന്ദ്രമോദി പറഞ്ഞ വീക്ഷണം നമുക്ക് പരിശോധിക്കാമല്ലോ നരേന്ദ്രമോദി പറഞ്ഞ ഇപ്പോൾ ഹരിദാസ് അവിചാരിതമായി പറഞ്ഞു വച്ചൊരു കാര്യമുണ്ട് ഇത് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നമ്മൾ ഇതാ പറയുന്ന കാര്യം ഇത് ഹിന്ദു സമൂഹത്തെ തകർക്കാനോ ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ തകർക്കാനുള്ള സംഗതിയല്ല മറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു പരമദരിദ്രരായി കുറേ പേർ ഇവിടെ ജീവിക്കുന്നുണ്ട് അതീവ സമ്പന്നരായി ജീവിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കണക്കെടുക്കണ്ടേ എടുക്കണ്ടെന്ന് പറയുന്നില്ല ഞങ്ങൾ പക്ഷേ ഞങ്ങൾ സമ്മതിക്കല്ല എന്നൊക്കെ പറയും ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത് നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളോടല്ലേ സംസാരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അവരെ കോൺഗ്രസ് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ജോലി പിന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങളെ പല സമയത്ത് പല രൂപത്തിൽ ഉപയോഗിച്ചാൽ വോട്ട് വാങ്ങുക അത് അവരുടെ ജോലിയാ ഞാൻ പറയുന്നത് അതല്ല ഇത് വേണോ വേണ്ടെന്ന് ക്ലിയർ കട്ടായിട്ട് പറയണം വേണം അല്ലെങ്കിൽ വേണ്ട വേണ്ടണന്ന് പറയരുത്